വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. KSRTC ബസിൽ നിന്നും സർക്കാർ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സർക്കാർ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വയനാട് മുപ്പയനാട് പഞ്ചായത്തിലെ ക്ലർക്കായ വിജയനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. തുടർന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. February 27 KSRTC ബസിൽ നടന്ന ലൈംഗിക പീഡനത്തിലാണ് വിജയൻ അറസ്റ്റിലായത്. കോഴിക്കോട് നിന്നും അതിരാവിലെ വയനാട്ടിലേക്ക് തിരിച്ച KSRTC ബസിലാണ് സർക്കാർ ജീവനക്കാരിക്ക് നേരെ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത്. ഇയാളെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയ KSRTC കണ്ടക്ടറും കേസിൽ പ്രതിയായിരുന്നു. ബസ് താമരശ്ശേരി ഭാഗത്ത് കൂടി സഞ്ചരിക്കുമ്പോഴാണ് ഇയാൾ സ്ത്രീക്ക് നേരെ ലൈംഗിക പീഡനം നടത്തിയത്. ഇവർ പരാതിപ്പെട്ടിട്ടും കണ്ടക്ടർ നടപടിയെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഇവർ വയനാട് SP ഇളങ്കോയെ ഫോൺ വഴി ബന്ധപ്പെടുകയും SP വൈത്തിരി CIക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. തുടർന്ന് വൈത്തിരി പോലീസാണ് ബസ് തടഞ്ഞ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ പ്രതിയായ വിജയനെ കണ്ടക്ടർ സുരക്ഷിതമായി ഇറക്കിവിട്ടിരുന്നു. ലൈംഗിക പീഡനം നടക്കുമ്പോഴുള്ള നടപടിക്രമങ്ങൾ തെറ്റിക്കുകയും പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ കണ്ടക്ടറെ പ്രതിയാക്കി പോലീസ് അന്ന് തന്നെ കേസെടുത്തിരുന്നു. കണ്ടക്ടർക്കെതിരായി സ്ത്രീ KSRTC MD പരാതി നൽകിയിരുന്നു. വൈത്തിരിയിൽ പോലീസ് ബസ് തടഞ്ഞ് പ്രതിയെ തിരഞ്ഞപ്പോൾ ലൈംഗിക പീഡനം നടത്തിയാൽ ബസ്സിൽ ഉണ്ടായിരുന്നില്ല. മനഃപൂർവ്വം കണ്ടക്ടർ പ്രതിയെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ലൈംഗിക പീഡനം നടത്തിയയാളെ ഒന്നാം പ്രതിയായും ബസ് കണ്ടക്ടറെ രണ്ടാം പ്രതിയാക്കിയും കേസ് ചാർജ് ചെയ്തത്. അതിരാവിലെയുള്ള ബസ്സിൽ കയറിയപ്പോൾ യുവതി ഉറക്കമായിരുന്നു. വനിതകൾക്കായുള്ള പിൻസീറ്റിലാണ് യുവതി ഇരുന്നത്. ഇതേ സീറ്റിൽ തന്നെ വിജയനും കയറി ഇരിക്കുകയായിരുന്നു. യുവതി ഉറക്കമാണെന്ന് മനസ്സിലാക്കിയാണ് ഇയാൾ മാറിടത്തിൽ കയറി പിടിച്ചത്. പിടിമുറുകിയപ്പോൾ ഞെട്ടിത്തെറിച്ച് സീറ്റിൽ നിന്നും ചാടിയെണീറ്റ് ജീവനക്കാരി നോക്കുമ്പോൾ വിജയന്റെ കൈ മാറിടത്തിൽ അമർന്നിരിക്കുകയായിരുന്നു. രണ്ടെണ്ണം മുഖത്ത് ജീവനക്കാരി അപ്പോൾ തന്നെ പൊട്ടിച്ചിരുന്നു. മൂന്നാമതും അടി വീഴുമെന്നായപ്പോൾ ഞാനൊന്ന് തൊട്ടേയുള്ളൂ എന്നായിരുന്നു പ്രതികരണം. ശക്തിയായുള്ള അമർത്തിലുള്ള വേദന കൊണ്ടാണ് ഇവർ പിടഞ്ഞെഴുന്നേറ്റത്. മാറിടത്തിൽ അമർന്നിരിക്കുന്ന കൈ കണ്ടതോടെയാണ് തുടർച്ചയായി രണ്ടെണ്ണം പൊട്ടിച്ചത്. ഞാൻ ഒന്നേ തൊട്ടതേയുള്ളൂ എന്ന പ്രതികരണം കണ്ടപ്പോൾ നല്ല തെറിയും യുവതി പറഞ്ഞു. ബഹളം കേട്ടാണ് കണ്ടക്ടർ ഓടിയെത്തിയത്. സംഭവം മനസ്സിലാക്കിയ കണ്ടക്ടർ ഇയാളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. ഒന്ന് തോണ്ടിയതിന് പോലീസ് സ്റ്റേഷൻ കയറേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു കണ്ടക്ടറുടെ പ്രതികരണം. ഔദ്യോഗിക യാത്രയായതിനാൽ ജീവനക്കാരി മേലുദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇവർ പരാതി കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് SPയെ വിളിച്ച് വിവരം പറഞ്ഞത്. SPയുടെ വിളി വന്നതോടെയാണ് വൈത്തിരി പോലീസ് വണ്ടി തടഞ്ഞ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ വഴിയിലിറങ്ങിയെന്നായിരുന്നു കണ്ടക്ടറുടെ പ്രതികരണം. കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുടെ പേരിൽ പോലീസ് ഉടൻ തന്നെ കേസെടുത്തു. ഒന്നാം പ്രതിയെ CCTV ദൃശ്യങ്ങളുടെ സാന്നിധ്യത്തിലാണ് പോലീസ് കണ്ടെത്തിയത്. ഇയാൾ സർക്കാർ ജീവനക്കാരനാണെന്നും മുപ്പയനാട് പഞ്ചായത്ത് ഓഫീസിലെ ക്ലാർക്കാണെന്നും പോലീസിന് മനസ്സിലായി. കേസിൽ നിന്ന് തലയൂരാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഇയാൾ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. തുടർന്ന് ഇയാൾ ഹൈക്കോടതിയെ തന്നെ ജാമ്യത്തിനായി സമീപിച്ചു. പോലീസിൽ ഹാജരാകാനും പ്രതിക്ക് ജാമ്യം നൽകാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്നാണ് ഇയാൾക്ക് ജാമ്യം നൽകിയത്. സർക്കാർ ജീവനക്കാരനായതിനാൽ ഇയാൾക്കെതിരെയുള്ള നടപടി ആവശ്യപ്പെട്ട് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയതായി താമരശ്ശേരി SI സനൽരാജ് പറഞ്ഞു. പോലീസിൽ ഹാജരാക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചാണ് പ്രതി സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.